ഹലോ ഹലോ ഡിയർ ഫ്രണ്ട്സ്, നാലാം ക്ലാസ് ഇംഗ്ലീഷ്. ഇന്ന് നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുള്ളത്? കുറച്ച് ആക്ടിവിറ്റി ഉള്ളൂ അല്ലേ. പിങ്ക്ളാസ് തോട്ട്സ് എഴുതണം, പാസേജ് വായിക്കണം, പിന്നെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ആക്കണം അല്ലേ. അങ്ങനെ മൂന്ന് ആക്ടിവിറ്റിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യൂ, അതേപോലെ കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. തോട്ട്സ്, പിങ്കളാസ് തോട്ട്സ്. പിങ്കള വളരെ വളരെയധികം സങ്കടപ്പെട്ട് ഇരിക്കുകയാണ് അല്ലേ. പിങ്കള വളരെയധികം സാഡാണ് അല്ലേ. ആ സമയത്ത് പിങ്കളയുടെ തോട്ട്സ് എന്തൊക്കെയായിരിക്കും എന്നാണ്. അപ്പോൾ നമ്മൾ തോട്ട്സ് എഴുതുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ഒരു കൺസെപ്റ്റ് മാപ്പ് നമുക്ക് തയ്യാറാക്കണം. പിങ്കളാസ് തോട്ട്സിൽ വരുന്ന കാര്യങ്ങൾ, കെയറിങ് ടു ദ സീഡ്, കിങ്, സീഡ്, ചിൽഡ്രൻ, അങ്ങനെ എന്തെല്ലാം കാര്യത്തെക്കുറിച്ചായിരിക്കും പിങ്കള ആലോചിക്കുന്നത് എന്ന്. അപ്പം നമുക്ക് എഴുതി നോക്കാം, സെൻറ്റൻസ് ആക്കി എഴുതി നോക്കാം. ഓ ഹൗ അൺലക്കി ആം, അതാണ് അവൻ ആദ്യം വിചാരിക്കുന്നത്. ഞാൻ എന്ത് ഭാഗ്യമില്ലാത്തവനാണ്. മൈ സീഡ് ഡിഡിൻ്റ് സ്പ്രൗട്ട്, എൻ്റെ വിത്ത് മുളച്ചില്ല. ഓൾ ദ ചിൽഡ്രൻ ആർ ഗോയിങ് ടു ദ പാലസ്, എല്ലാ കുട്ടികളും പാലസിലേക്ക് പോകുന്നു. ദേ ആൾ ഹാവ് വെൽ ഗ്രോൺ പ്ലാന്റ്സ്, അവരുടെ കയ്യിലെല്ലാം നന്നായി വളർന്ന പ്ലാന്റ്സ് ഉണ്ട്. വൺ ഓഫ് ദം വിൽ ബിക്കം ദ നെക്സ്റ്റ് കിങ് ഓർ ക്യൂൻ, അതിൽ ആരെങ്കിലും ഒരാൾ അടുത്ത കിങ്ങോ അല്ലെങ്കിൽ ക്യൂനോ ആകും. ഐ ആം നോട്ട് ഫോർച്ചുനേറ്റ്, എനിക്ക് ഭാഗ്യമില്ല. ഐ ആം നോട്ട് ഫോർച്ചുനേറ്റ്. വാട്ട് ഹാപ്പൻ ടു മൈ സീഡ്, എൻ്റെ സീഡിന് എന്താണ് പറ്റിയത്. ഹൗ ഐ കെയർ ദ സീഡ്, ഞാൻ എങ്ങനെയൊക്കെയാണ് എൻ്റെ കെയർ കൊടുത്തത് സീഡിന്. ഐ വാട്ടേഡ് ആൻഡ് മാനുവേർഡ് ദ സീഡ് വെരി വെൽ. വൈ ഷുഡ് ഐ ഗോ വിത്ത് ദിസ് സീഡ്, എങ്ങനെയാണ് ഞാനിത് ഈ സീഡും കൊണ്ട് രാജാവിൻ്റെ അടുത്ത് പോവുക. ഇതാണ് പിങ്കളയുടെ തോട്ട്സ്. റീഡിംഗ് പാസേജ്. ടു ദ പാലസ്. പിങ്കളാസ് ഫാദർ ഹാഡ് ഒബ്സേർവ്ഡ് ഹിസ് സൺ വർക്കിംഗ് ഹാർഡ് ടു മേക്ക് ദ സീഡ് സ്പ്രൗട്ട്. പിങ്കളയുടെ ഫാദർ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ വളരെയധികം കഷ്ടപ്പെടുന്നത് ഈ സീഡ് മുളയ്ക്കാൻ വേണ്ടിയിട്ട്. ഹി ഫെൽറ്റ് സോറി ഫോർ പിങ്കള, അയാൾക്ക് മകനോടൊരു സഹതാപം തോന്നി. വൈ ഡോണ്ട് യു ഗോ ടു ദ കിങ് വിത്ത് ദ എംപ്റ്റി പോട്ട്, നീ എന്താണ് ഈ രാജാവിൻ്റെ അടുത്തേക്ക് ഈ ഒഴിഞ്ഞ പാത്രം കൊണ്ട് പോകാത്തത്. ഹി ആസ്ക്ഡ്, അറ്റ്ലീസ്റ്റ് ഹീ വിൽ നോ യു ട്രൈഡ് യുവർ ബെസ്റ്റ്. ഒന്നുമില്ലെങ്കിലും രാജാവിന് മനസ്സിലാകുമല്ലോ നീ നല്ലോണം കഷ്ടപ്പെട്ടു എന്ന്, രാജാവിന് മനസ്സിലാകുമല്ലോ. സോ പിങ്കള ടു പുട്ട് ഓൺ ഹിസ് ബെസ്റ്റ് ക്ലോത്ത്സ് ആൻഡ് സ്റ്റാർട്ടഡ് ഓഫ് ടു ദ പാലസ്. അങ്ങനെ പിങ്കളയും നല്ല ഡ്രസ്സൊക്കെ എടുത്ത് കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഹി ജോയിൻഡ് ദ അതേഴ്സ് ഔട്ട്സൈഡ് ദ പാലസ് ഹോൾഡിംഗ് ദ എംപ്റ്റി പോട്ട് ഇൻ ഹിസ് ഹാൻഡ്. കൊട്ടാരത്തിന് പുറത്ത് നിൽക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ അവനും നിന്നു കയ്യിൽ ഒരു ഒഴിഞ്ഞ പാത്രവുമായിട്ട്. ദ അതർ ചിൽഡ്രൻ ലോഫ്ഡ് അറ്റ് ഹിം ബട്ട് പിങ്കള ഇഗ്നോർഡ് ഹിം ബട്ട് പിങ്കള ഇഗ്നോർഡ് ദം. പിങ്കള അവരെയൊന്നും വകവെച്ചില്ല, കളിയാക്കുന്നവരെയൊന്നും ഗൗനിക്കാതെ അവൻ അവിടെ തന്നെ നിന്നു. അടുത്തതായിട്ട് നമുക്ക് കോൺവെർസേഷൻ നോക്കാം. ആര് തമ്മിലാണ് കോൺവെർസേഷൻ? ഫാദറും പിങ്കളയും തമ്മിലല്ലേ. പിങ്കള പോവാൻ മടിച്ചു നിന്നപ്പോൾ ഫാദർ വന്നത് നമ്മൾ പാസേജ് വായിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. അതിനുശേഷം ആ സമയത്ത് പിങ്കളയോട് ഫാദർ പറയുന്ന ഡയലോഗ് എന്തൊക്കെയാണ് പിങ്കള പറയുന്നത് എന്ന് നോക്കാം. ഫാദർ, വൈ ആർ യു സോ സാഡ് മൈ ഡിയർ, എന്താ നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്, വൈ ആർ യു സാഡ്. പിങ്കള, ഫാദർ ലുക്ക് ഓൾ ദ ചിൽഡ്രൻ ഗോയിങ് ടു ദ പാലസ്, നോക്ക് അച്ഛ എല്ലാ കുട്ടികളും കൊട്ടാരത്തിലേക്ക് പോകുന്നു. ഫാദർ, വൈ ഡോണ്ട് യു ഗോ ടു ദ കിങ്, നീ എന്താണ് രാജാവിനെ കാണാൻ പോകാത്തത്, നിനക്ക് പൊക്കൂടെ. പിങ്കള, മൈ സീഡ് ഈസ് നോട്ട് സ്പ്രൗട്ട്, എൻ്റെ വിത്ത് മുളച്ചിട്ടില്ല. ഫാദർ, യു ഗോ ടു ദ കിങ് വിത്ത് ദിസ് എംപ്റ്റി പോട്ട്, നീ രാജാവിൻ്റെ അടുത്തേക്ക് ഈ എംപ്റ്റി പോട്ടുമായിട്ട് പോകണം. പിങ്കള, വിത്ത് ദിസ് എംപ്റ്റി പോട്ട്, ഈ ഒഴിഞ്ഞ പാത്രവുമായിട്ടോ.
father. At least the king will know you tried your best. At least, എന്തായാലും നീ വളരെയധികം കഷ്ടപ്പെട്ടു എന്നെങ്കിലും രാജാവ് അറിയട്ടെ. പിങ്കള, ബട്ട് ഫാദർ, ദ കിങ് വിൽ പണിഷ് മീ. രാജാവ് എന്നെ ശിക്ഷിക്കും. ഫാദർ, ഡോണ്ട് വറി മൈ സൺ, ഗോ വിത്ത് ദിസ് എംപ്റ്റി പോട്ട്. വിഷമിക്കേണ്ട മോനെ. പിങ്കള, ഓക്കെ ഫാദർ, ഐ വിൽ ഗോ.